റിജക്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഒരു സ്റ്റെപ്പായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ റിജക്ഷൻ്റെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു, അടുത്തൊരു പിന്നെ റിജക്ഷൻസ് ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ട് വേണ്ടാന്ന് വെച്ചാൽ പറ്റില്ല. എനിക്ക് സിനിമയോട്, ഇപ്പോൾ അഭിനയിക്കാനായാലും ഡിറക്ഷൻ ആയാലും ഇപ്പോൾ കഥ എഴുതാനായാലും സ്ക്രിപ്റ്റിൻ്റെ കേസായാലും എന്തായാലും എനിക്ക് പറയാനുള്ള ഒറ്റതേ ഉള്ളൂ, കളഞ്ഞിട്ട് പോകരുത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് പിടിച്ചിടാനുള്ള ഒരു ടൈം കിട്ടും. ഈ ചിലപ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോഴും ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചു പോകുമ്പോൾ പിന്നെ നീന്താ പോലീസുകാരെ പോലെയൊക്കെ ചോദിക്കുന്നത്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതിൽ കയറി വരും, നമുക്ക് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്കൊരു ചെറുതായിട്ടൊരു സ്പാർക്ക് അടിച്ചാൽ പിന്നെ ചോദ്യങ്ങളൊക്കെ ആലോചല്ലോ. ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. ഒരു ഡയറക്ടറുടെ ആക്ടറായിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവർക്ക് സന്തോഷം ഉണ്ടാവുന്നു നമ്മൾ ചെയ്യുന്നത്, അതാണല്ലോ ആദ്യം തീയായിട്ട് കേട്ടത്. ഞാനും ഞെട്ടിപ്പോയി, ജീവിതത്തിൽ ഞാൻ പിടിക്കാത്ത ഒറ്റക്കളനെ പിടിച്ചിട്ടില്ല. തുടക്ക സമയത്തുണ്ടല്ലോ ഈ ചാൻസ് ചോദിച്ച് തുടങ്ങുന്ന സമയത്ത് നിരാശ നേരിടേണ്ട വന്നിട്ടുണ്ട്, പല അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു റെസ്പോൺസ് പല ഡയറക്ടേഴ്സിൽ നിന്നാണല്ലോ ഒക്കെ കിട്ടാതെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നിയോ ഇനിയും ഇത് വേണ്ട, ഇനി വിളിക്കാതിരിക്കാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരു തവണയെങ്കിലും എനിക്ക് തോന്നിയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഈ ഇന്റർവ്യൂവിന് ഇരിക്കില്ല, ഈ ഇന്റർവ്യൂവിന് ഇരിക്കില്ല, അത് ഉറപ്പാണ്. ഇത് ഒരിക്കലും ഇതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി എന്നല്ല. നമുക്ക് അത്ര അങ്ങനെ ഈസി ആയിട്ട് കയറിച്ചാലും നമുക്ക് ഇവിടെ ഈ പറയുന്ന ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള പറയുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ആഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റുള്ളൂ. ഇല്ലാതെ നമ്മളൊരിക്കലും മീൻസ് ഒന്ന് നമുക്ക് ആഗ്രഹത്തിൻ്റെ പുറത്ത്, മീൻസ് അത്രയും അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയാം ഈ ആഗ്രഹത്തിനൊരു കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല, എനിക്ക് ആഗ്രഹിച്ചാലേ പറ്റുള്ളൂ, ഞാൻ അതിൻ്റെ പുറകെ നടന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും നമുക്ക് റിജക്ഷൻ സംഭവിക്കുമായിരിക്കും ലൈഫിൽ, സംഭവിക്കൂലേ. ഞാൻ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് പ്രണയം ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ എനിക്ക് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് എനിക്കിനി ജീവിക്കേണ്ടെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അല്ലേ, നമുക്ക് ഈ പറഞ്ഞതുപോലെയാണ്, നമുക്ക് റിജക്ഷൻസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് കരുതിയിട്ട് എനിക്ക് അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനൊരു ഒരു ഒരു സ്റ്റെപ്പായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ റിജക്ഷൻ്റെ ആ സ്റ്റെപ്പ് കഴിഞ്ഞു, അടുത്തൊരു പിന്നെ റിജക്ഷൻസ് ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ട് വേണ്ടാന്ന് വെച്ചാൽ പറ്റില്ലല്ലോ. ആഗ്രഹം തലക്ക് പിടിച്ചു പോയാലും പിടിക്കുക എന്നുള്ളതല്ല, നമ്മൾ അതില്ലാതെ പറ്റൂല എന്നൊരു ധാരണ ഉണ്ടാവും. രണ്ടും രണ്ടല്ല, ഒന്നാണ്, അത്രേ ഉള്ളൂ. സിനിമയും ഞാനും രണ്ടായിട്ട് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പോയാൽ ഒന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് അതൊന്നും പറ്റൂല, എനിക്കിത് വേണം, എനിക്കിതുണ്ടെങ്കിൽ പറ്റും. ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് ഈ സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ, ഇപ്പൊ ഡയറക്ഷൻ വൈസ് ആണല്ലോ, ആക്ടിങ് വൈസ് ആണല്ലോ, അങ്ങനെയുള്ളവരൊക്കെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് ചേട്ടൻ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? ഞാൻ പറയുന്നത് എന്താ, എനിക്ക് ഇപ്പം എല്ലാം ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്ന് കരുതിയിട്ട് എനിക്ക് എല്ലാ പടത്തിലും വേഷം തരാൻ പറ്റും, ഒന്നും പറ്റൊന്നുമില്ല. നമുക്ക് പറ്റുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ ആപ്റ്റ് ആണെങ്കിൽ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് വരുന്ന ഒരാൾ ഇപ്പം ഒത്തിരി പേര് സംസാരിക്കുമ്പോൾ പറയാണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടോ നിങ്ങൾ സംസാരിക്കണ കേൾക്കുമ്പോൾ ഒരു നമുക്ക് ഇത് കളഞ്ഞിട്ട് പോകേണ്ടതല്ല എന്ന് തോന്നാറുണ്ട് എന്ന് പറയാണ്ട് എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് മോട്ടിവേഷൻ ഒന്നുമല്ല, എൻ്റെ കുറേ അനുഭവമുണ്ട്. പിന്നെ ഒരിക്കലും എനിക്ക് സിനിമയോട്, ഇപ്പം അഭിനയിക്കാനായാലും ഡിറക്ഷൻ ആയാലും ഇപ്പം കഥ എഴുതാനായാലും സ്ക്രിപ്റ്റിൻ്റെ കേസായാലും എന്തായാലും എനിക്ക് പറയാനുള്ള ഒറ്റതേ ഉള്ളൂ, കളഞ്ഞിട്ട് പോകരുത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് പിടിച്ചിടാനുള്ള ഒരു ടൈം കിട്ടും, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോഴും പിടിക്കാൻ വേണ്ടി തന്നെ നടക്കണം, ഒരു കുഴപ്പമൊന്നുമില്ല. അതൊരു വിഷയവും ഞാൻ കാണുന്നുമില്ല, സെറ്റാവും. എവിടെയെങ്കിലും നമുക്ക് കിട്ടുള്ള സാധനം കറക്റ്റ് കിട്ടും, ഉറപ്പാണ്. അത് ഞാൻ എല്ലാവരോടും പറയുന്ന അത്രേ ഉള്ളൂ. ഒരു കാരണവശാലും പല ഈ പറഞ്ഞ റിജക്ഷൻസ് പല വിധത്തിൽ ഉണ്ടാവും, അത് ഏത് രൂപത്തിലൂടെ വരാം, പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കരുത്, വിടില്ല, വിടരുത്, അത്രേ ഉള്ളൂ. ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ അമൽനീരദിന്റെ പടത്തിലെ എന്താണ്, അമൽനീരദ് സിനിമയുടെ ഭാഗമാവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും, ദൈവമേ അങ്ങനെയൊക്കെ ഒരു 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 അത്രയും ക്രാഫ്റ്റ് ഒക്കെ ഉള്ള, മീൻസ് മലയാള സിനിമയിലെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് പുറത്തേക്കുള്ള ഒരു ചിന്തകളൊക്കെ അങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ അങ്ങനെ കാറ്റഗറി ചെയ്ത് ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്തല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം ബിലാലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ആ പുള്ളിയുടെ പാടങ്ങളുടെ ഒരു പവറുണ്ടല്ലോ, അത് നമുക്ക് കാണുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ആ പുള്ളിയുടെ ഓരോ ഫ്രെയിംസും അല്ലെങ്കിൽ ചെയ്തു വെച്ചേക്കുന്ന ഓരോ സംഭവങ്ങളും കണ്ടാലും നമുക്കങ്ങനെ അത്രയും ഇങ്ങനെ ഒരു ഒരു തരിപ്പുണ്ടാവില്ലേ, അത് തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഒരു സീനെങ്കിലും ഒരു സീൻ ചെയ്യാൻ പറ്റി ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പം ഞാൻ പുള്ളിയെ ഇപ്പം അങ്ങനെ ആ ഒരു സ്ഥലത്ത് പറയുന്നതല്ല, നമ്മൾ എത്ര കൊല്ലം കൊണ്ട് കാണുന്നതാണ്,
അപ്പൊ നമുക്ക് അവിടേക്ക് ഈ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു അതൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ. അപ്പൊ അവളിലേക്കൊക്കെ എത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്ക് വർക്കാണെന്നുണ്ടെങ്കിൽ പുള്ളി പടത്തിലേക്ക് ആരെയും പുള്ളി സ്വാഭാവികമാണ്. ഈ ബൊഗൻവില്ലയുടെയൊക്കെ ആ പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ തന്നെ നമുക്ക് ദൈവം എന്താ സംഭവം ഇങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്റെ തല വെട്ടി വെച്ച് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആകാംക്ഷയുടെ പുറത്ത് ചെയ്തപ്പോ സംഭവം രസമുണ്ട്. അല്ല ഫഹദിന്റെ ബോഡിയും എന്റെ തലയും വന്നപ്പോ ആരസമുണ്ട്. പക്ഷെ അത് പോസ്റ്റർ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ നമുക്ക് എഡിറ്റ് ചെയ്താൽ തോന്നില്ല, അതല്ല തോന്നില്ല. അപ്പൊ ആ ലെവലിൽ എഡിറ്റ് ചെയ്ത് എന്റെ ഒരു കൂട്ടുകാരൻ ചെയ്തു കേട്ടോ, ഞാൻ പറയണോ അതൊന്നും വെച്ചാടാ എന്റെ ഒരു കൊതിയാടാന്ന് പറഞ്ഞു. അപ്പൊ ഗൺലിയുടെ പോസ്റ്ററിൽ എന്റെ തലയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ ഒരു കൊതിയാണ് എന്ന് പറയും. അപ്പൊ എന്റെ ഒരു സുഹൃത്തൊക്കെ അതിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അമല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞു എടാ കള്ള കറക്റ്റ് പോസ്റ്ററാണല്ലോ ഇത് എന്നാണ് അവൾ ആദ്യം പറയുന്നത്. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്തതാണ്, അതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തെന്നുള്ളേ ഉള്ളു. പക്ഷെ പലരും ഒത്തിരി പേര് ഇതിനെ ഷെയർ ചെയ്തു കേട്ടോ. എനിക്ക് അതിലാണ് ഞാൻ ഞാൻ എന്നിട്ട് വിളിച്ചു പറഞ്ഞു ഇടാ ഇത് ഞാൻ ഇന്ന പടത്തില് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അവര് കിടക്കട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ വായിച്ച ഒരു ആർട്ടിക്കിൾ ആണ്, മിന്നൽ മുരളിക്ക് ശേഷം ശരിക്കും ഒരു കള്ളനെ കാറി മറ്റേ സൗണ്ട് ബോക്സ് എടുക്കുന്ന പിടി കൂടിയ ഒരു സാധനം. എനിക്ക് വലിയ ഓർമ്മയില്ലത്, പക്ഷെ അത് എന്തായിരുന്നു ശരിക്കും സംഭവം? പോലീസുകാരൻ വേഷത്തിന് ശേഷം വീണ്ടും പിടികൂടിയത് അതായിരുന്നു ന്യൂസ്. വലിയ വാർത്ത വന്നു, വലിയ വാർത്തയായിരുന്നു അത്. വേറൊന്നുമില്ല, ഈ ഞങ്ങളുടെ വീട്ടിലേക്ക് ജസ്റ്റ് മെയിൻ റോഡിൽ NH തന്നെയാണ് വീട്. അപ്പൊ അവിടുന്ന് കേറുന്ന ഒരു വഴിക്ക് ചെറിയൊരു ഇത് വീതി കുറച്ച് കുറവായതുകൊണ്ട് വീട്ടിലേക്ക് കയറാൻ ഒരു വഴി വണ്ടി ഇടാൻ ഞങ്ങൾക്ക് സ്പേസ് ഉണ്ട്. ആ സ്ഥലത്ത് ഇട്ടിരുന്നതാ. അവിടെ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ എൻ്റെ രണ്ട് പിള്ളേരാണ്, എനിക്ക് ട്വിൻസ് രണ്ട് മക്കളാണ്. അപ്പൊ അതിൽ മോൻ പെട്ടെന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു കിടന്നങ്ങ് ഉറങ്ങി. ഇവന് എന്നെ ഒരു ഒരു 6:30 സമയപ്പം വിളിച്ചെടുത്തിട്ട് പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് വേണം വെച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കിടന്നിറങ്ങളാ എന്ന് പറഞ്ഞു. അവന് കിടത്ത് ഇല്ല പറ്റുമോ എനിക്ക് ഇപ്പോൾ വേണം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല അവൾ ഇവിടെ കിടക്കില്ല മോളും ഉണ്ട്, ഞാൻ പോയി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിയത് ടൂ വീലർ എടുത്ത് ഇറങ്ങുമ്പോൾ സൈഡിൽ ഈ വൺ വേ ആണ് വീട്, വൺ വേയിലാണ് വീട് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സിറ്റിയിലേക്ക് എൻട്രി ആണ് അവിടെ. അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാറിനോട് ചേർന്നിട്ട് ഒരാൾ, ഇത് രണ്ട് മതിലിൻ്റെ ഇടയ്ക്കാണ് ഈ കാർ കിടക്കുന്നത്. കയറി വരുമ്പോൾ രണ്ടും അതിൻ്റെ ഇടയ്ക്കായിട്ട് അകത്തേക്ക് കാറ് കിടക്കും. അപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോകുന്ന ആളിനി കാറ് കാണാൻ പറ്റില്ല, അകത്തേക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഈ എൻ്റെ കാറിനോട് ചേർത്തിട്ട് ഒരു ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ നോക്കിയാണ് ഇപ്പം എനിക്ക് എമർജൻസി ആയിട്ട് പുറത്തോട്ട് പോകണം, ഈ ഓട്ടോയിട്ട് പോയി എന്ത് മണ്ടനാണെന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചിന്തിച്ച് ഞാൻ ജസ്റ്റ് കാറിലേക്ക് നോക്കിയിട്ട് മുന്നോട്ട് നീങ്ങാൻ നോക്കുമ്പോൾ ഈ ഓട്ടോയുടെ മീറ്ററിൽ അപ്പോഴും പച്ച കത്തി കിടക്കണം. അപ്പോൾ ഈ അടുത്താരോ അത് ഓഫ് ചെയ്യാതെ കൊണ്ടിട്ടിട്ട് പോയതാണ്. അപ്പം ആളെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇനി പോവാന്ന് പറയും പുറത്തേക്ക് ഇറങ്ങണം. ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തിട്ട് ഈ ഓട്ടോയുടെ പുറകിലേക്ക് ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഭാഗത്ത് ഡോറ് ജസ്റ്റ് ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇതാരടാ എൻ്റെ വണ്ടി ഇതെങ്ങനെ തുറന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഓട്ടോ കൊണ്ട് കുറുകയായിട്ട് കൊണ്ട് ജസ്റ്റ് ഒരു ഒരാൾക്ക് ഇങ്ങനെ ഈ മറ്റേ എന്താ ഇറുക്കി കയറാനുള്ളൊരു സ്ഥലമേ ഉള്ളൂ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഒരാൾ ഇരിക്കുകയാണ്. ചേട്ടാ ഇപ്പൊ എന്റെ വണ്ടിയല്ലേ, അത്രയും ആധികാരികതയോടെ ഒരാൾ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ നോക്കി, ഞാനിങ്ങനെ ജസ്റ്റ് വെയിറ്റ് ചെയ്തു ഒരു ഒരു 30 സെക്കൻഡ് അത്രേ ഉള്ളൂ. വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഒരാളിങ്ങനെ വലിയ കാര്യത്തിൽ ഇങ്ങനെ ഇറങ്ങി അന്നിങ്ങനെ എന്നെ നോക്കിയിട്ട് ചോദിച്ചു എന്നോട് ചോദിക്കുക എന്താ. അപ്പൊ ഞാൻ ചോദിച്ചു അല്ല എന്താ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഞാൻ ഇത് കാറ് ആദ്യം ഞാൻ കാർ റിപ്പയർ ചെയ്യാൻ വന്നാ എന്നോട് പറയാം. ആ ശരി. അപ്പൊ ഞാൻ ശരിയാ, അപ്പൊ ഞാൻ അറിയാതെ എന്റെ വണ്ടി റിപ്പയർ ചെയ്യാണ്. ചേച്ചി ഇതെന്താ കയ്യിൽ? അത് ഇതിൻ്റെ ഈ സൗണ്ട് സിസ്റ്റം, ഈ മ്യൂസിക് സിസ്റ്റം ഇത് എടുത്താ ഇപ്പം അത് ശരിയാക്കിയിട്ട് വെക്കണം. ഞാൻ പറഞ്ഞു ആ ശരി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് എവിടെയാണ്? അല്ല ഇത് ഞങ്ങൾ കമ്പനിയിലോട്ട് കൊണ്ടുപോകാണ്. ഞാൻ പറഞ്ഞാണോ ശരി വാ എന്ന് പറഞ്ഞു. പുള്ളി വലിയ കാര്യത്തിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു ഇത് നിങ്ങൾ ആരാ കാരണം പറയാൻ അടുത്തത്? അപ്പോൾ പുള്ളിക്കൊരു ഡൗട്ട് അടിച്ചു. പറഞ്ഞു അത് അല്ല സാർ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കാറെന്നാണ് എൻ്റെ ധാരണ. അപ്പം നിങ്ങൾ ഇത്രയും നേരം ഞാൻ വിളിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ ഇത് ശരിയാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പിടുത്തമായി പിടിച്ചു എന്നുള്ളൊരു ധാരണ എന്ന് പറഞ്ഞു. ആ ഓക്കെ സോറി സാർ എന്ന് പറഞ്ഞു. സോറി സാർ നേരെ എൻ്റെ കയ്യിലേക്ക് ഇത് വെച്ച് ആ തിരിച്ച് തന്നിട്ട് പറഞ്ഞു ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഒരു പ്രശ്നമില്ല ഞാൻ പോവാണ്. ശരി സാറ് വെച്ചോ ഞാൻ വെച്ച് തരണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പാവം തിരിച്ചു തന്നല്ലോ. ഞാൻ പറഞ്ഞു ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടു. വിട്ടിട്ട് ഞാൻ അല്ല ഇത് എൻ്റെ വണ്ടി ഞാൻ പറയാതെ ഇളക്കിയിട്ട് തിരിച്ചു തന്നിട്ട് പോവാണ്. അപ്പോഴാണ് ഉള്ളിലെ പോലീസുകാരൻ അങ്ങോട്ട് ഉണന്നതേ. ഞാൻ പറഞ്ഞു അവിടെ നിന്നേ എന്ന് പറഞ്ഞു എന്താ 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 ചേട്ടാ എന്ന് പറഞ്ഞത്. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് ഭയങ്കര പിടിച്ചു. നീ എന്തിനാ എടുത്ത്?
അവർ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ, സോറി ഇത് മറ്റാ മറിച്ച. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവർ ഇവ് കള്ളനാണല്ലോ എന്ന്. പിന്നെ അപ്പോഴാണ് ചിന്ത വന്നത് ഇവർ ഇങ്ങനെ സാധുവായിട്ട് സംസാരിക്കണം ആദ്യം എനിക്ക് തോന്നിയില്ല. നേരെ പിടിച്ച് നേരെ തൊട്ട് ഫ്രണ്ടിലത്തെ കടകളിൽ ചോറി ഇതേ തൊണ്ടിയോടെ ഞാൻ പൊക്കിയതാണ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ പോലീസിനെ വിളിക്കണമെന്ന് പറഞ്ഞു ചേട്ടാ ഇതാ. അപ്പം ആൾക്കാർ കൂടി, ഞാനിങ്ങനെ വൈഫ് ചാനലിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു നമ്മുടെ വണ്ടിയിൽ നിന്ന് വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഞാൻ പിടിച്ചു വിടരുത് നമുക്ക് ഇപ്പം ന്യൂസ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട വിഷയമാക്കേണ്ടതാണ്. ഇവരെ ഈ പ്രസ് ക്ലബിൻ്റെ ഇതിലവിടെ എടുത്തിട്ട് ഈ വാർത്ത അങ്ങ് എടുത്തിട്ട് ഉള്ള ചാനൽ അത്രയും വന്നുകൂടി ഇതിനിടയ്ക്ക് പോലീസ് വന്നു വൻ വാർത്ത. പിറ്റേ ദിവസത്തെ വാർത്തയിലും ഇനി ഇൻ്റർവ്യൂ എടുക്കാത്ത എഫ് എം ചാനലുകളില്ല, വരാത്ത പത്രങ്ങളില്ല, വരാത്ത ചാനലുകൾ, ആ ലെവലിൽ കഥ പോയി. ഇതെല്ലാം മറ്റേ എന്താണ് സിനിമ അങ്ങനെ എന്തൊക്കെയോ ഒരു വലിയ അതന്നെ ഞാനും അങ്ങ് ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ഞാൻ പിടിക്കാത്ത ഒറ്റ കള്ളനെ പിടിച്ചിട്ടില്ല, ലൈവ് പിടിക്കേണ്ടി സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടല്ലോ. അല്ല ഭയങ്കര ഫണ്ണി ആയിരുന്നു എനിക്കത്. പിന്നെ ആലോചിച്ചു ഭയങ്കര തമാശ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്റെ വണ്ടി നിർത്തം വണ്ടി എടുത്തിട്ട് ഓക്കെ കേട്ടോ വേറെ പ്രശ്നമൊന്നും ഇല്ല തിരിച്ചു വന്നിട്ട് അങ്ങ് പോകും. പുള്ളിയുടെ ഇപ്പോഴത്തെ പിന്നീട് അപ്ഡേറ്റ് എന്താ? പുള്ളിയെ കോടതി കേസും കാര്യമൊക്കെ ആയി, കുറേ നാൾ പുള്ളി അകത്ത് കിടന്നു എന്നുള്ളത് അറിയാം. പിന്നെ ഇവരുടെ പറയാൻ പാടില്ല എന്നാലും പറയാണ്, വീട്ടുകാരൊക്കെ വന്ന് തന്നെ കണ്ടിരുന്നു. ഭയങ്കര ഒരു വളരെ സാധു കുടുംബമാണ്. പിന്നെ ഇതേ അതിൽ വേറെ വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എൻ്റെ വണ്ടിയെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് പുള്ളി ജോലി ചെയ്തിരുന്നത്. അതിന് അതൊക്കെ പിന്നെ സ്കെച്ച് ചെയ്ത് തന്നെ എടുത്താണ്, അതിൽ നിന്ന് എടുത്താണ് സാധനം എന്തായാലും തിരിച്ചു കിട്ടി. പിന്നെ ഈ പറഞ്ഞ അത്യാവശ്യം കുറെ നാൾ കിടന്നിട്ട് പുള്ളി ഇറങ്ങി. പിന്നെ ഞാൻ കേസൊക്കെ വേണ്ടാന്ന് എഴുതി കൊടുത്തു. ആ ഫാമിലി സങ്കടപ്പെട്ടൊരു ഫാമിലിയായിരുന്നു. അപ്പം അത് കരുതി ഞാനും പിന്നെ ഇതിൻ്റെ പുറകെ പോകണ്ട. പിന്നെ പുള്ളിക്ക് പിന്നെ ഈ പാസ്പോർട്ടും കാര്യമൊക്കെ പിന്നെ നമ്മളൊക്കെ തന്നെ നിന്ന് എൻ്റെ കേസൊക്കെ ഒഴിവാക്കി കൊടുത്ത് പുറത്തു പോകാനുള്ളൊരു സംഭവം അങ്ങനെയൊക്കെ ആക്കി വിട്ടു. പയ്യനാണ് കൊച്ചു പയ്യനാ, എന്തായാലും തെറ്റ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകെ നടക്കാനും വേണ്ട. അവൻ്റെ ഒരു ജീവിതം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോ, ഇനി വേറൊരു വഴിക്ക് അയാൾ തെറ്റായിട്ട് പോവായിരുന്നാ മതി. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കുക, പോലീസ് ബുദ്ധി ഇടയ്ക്ക് പുറത്തു വരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്? അല്ല ചില നമ്മള് ഈ ചില ചില ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഫംഗ്ഷനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു ഉള്ളിൽ ഇത് വരും, ഒരാൾ ശരിയല്ലല്ലോ. അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിനിങ് ഉണ്ടല്ലോ, നമുക്കൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരാളിനെ പരിചയപ്പെടുമ്പോൾ നമുക്കത് കറക്റ്റ് നമുക്കൊരു നോട്ടത്തിൽ അറിയാൻ പറ്റും. ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉള്ളിൽ തന്നെ ഒരു സാധനം വരും. ഇങ്ങനെ നമുക്ക് പലപ്പോഴും ആ ഒരു ചിന്ത വരാറുണ്ട്. ഈ ചിലപ്പോൾ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചു പോകുമ്പോൾ പിന്നെ നീ എന്താടാ പോലീസുകാരെ പോലെയൊക്കെ ചോദിക്കുന്നത്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അതിൽ കയറി വരും, നമുക്ക് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്കൊരു ചെറുതായിട്ടൊരു സ്പാർക്ക് അടിച്ചാൽ പിന്നെ ചോദ്യങ്ങളൊക്കെ ആലോചിക്കല്ലോ. ഇന്നൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. അത് സംഭവിക്കാറുണ്ട്. പിന്നെ നമുക്ക് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അടുത്ത മമ്മൂക്ക പടത്തിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഷോട്ടും ലാസ്റ്റ് ഷോട്ടും ചേട്ടൻ തന്നെ എടുക്കാൻ പറ്റും, വലിയൊരു ഭാഗ്യമാണ്. അതിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടി കമ്പനി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിലൊരു മോശമില്ലാത്തൊരു വേഷം ചെയ്തിട്ടുണ്ട്. കൂടെ നമ്മൾ ഇത്രയും എന്താ പറയാ നമുക്ക് ഈ സ്വപ്നം കാണുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പം സാറും മമ്മൂട്ടി സാറോട്ടൊക്കെ അടുത്ത് നിൽക്കാനും അതേപോലെ സംസാരിക്കാൻ അതെ അതെ. അപ്പോ അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര മാസം ഒരുമിച്ച് നിൽക്കാനൊക്കെ പറ്റിയൊരു എന്താ പറയാനാ അതെ, അതിപ്പോ എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിൽ അത്രയും വലിയൊരു പരിപാടിയിൽ അങ്ങനെ 10-45 ദിവസം ഒരുമിച്ച് നിൽക്കാൻ പറ്റിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയാൻ, അത് ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പം അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുടെ ഒരു ക്വാളിറ്റി അറിയാമല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന തന്നെ ഒരു പടം തന്നെ ആയിരിക്കും. അദ്ദേഹമൊക്കെ അഭിനയിക്കുന്ന കാണുന്ന അടുത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പം തന്നെ നമുക്കുണ്ടാകുന്ന കുട്ടി നാളു മുതൽ കാണുന്നതല്ലേ. അപ്പൊ ആ മനുഷ്യനൊക്കെ ഇങ്ങനെ പെർഫോം ചെയ്ത് ഇങ്ങനെ പോണാണുമ്പോഴേ ഇങ്ങനെ ഒരു ഭയങ്കര രോമാഞ്ചം ഒന്നും അല്ല, നമുക്ക് ആ മോനിൽ നമ്മളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും അദ്ദേഹം കാണിക്കുന്നത് കാണുമ്പോഴേ, ആ ലെവൽ പെർഫോമൻസ് അല്ലേ. അതൊക്കെ അടുത്ത് നിന്ന് കണ്ട് പഠിക്കാൻ എന്നുള്ളതല്ല, നമുക്കത് കണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് അതൊക്കെ വളരെ പറ്റി. പിന്നെ വിനായകൻ സാറിൻ്റെ കൂടെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി കുറേ കോംബോ സീൻസ് ഉണ്ട്. നല്ല നല്ലൊരു സംഭവമാണ് എന്ന് തോന്നുന്നു അത് കിട്ടിയതിന്. ബാക്കിയെല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പുതിയ ഡയറക്ടറാണ് ജിതിൻ കെ ജോസാണ് ഡയറക്ടർ.
ജിഷ്ണു ഡിറക്ടർ റൈറ്ററാണ്, മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. അത് നല്ല, അത് അതിൻ്റെ പോസ്റ്റ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. എത്രയും തന്നെയാണ് നമുക്ക് എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പേര് ആയിട്ടില്ല, അനൗൺസ് ചെയ്തിട്ടില്ല. ബാക്കി വരാൻ പോകുന്ന പ്രോജക്ട്സ് മിഥുൻ മാനുവൽ തോമസ് സാറിന്റെ അണലി വെബ് സീരീസ്, അതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു, ഈ പറഞ്ഞ പോലെ പോലീസോ കാര്യം ഒന്നുമല്ല, അതെല്ലാം ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. അദ്ദേഹം എന്നെ വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പുറത്തിലെ ഒരു നിർണായകമായ ഒരു ക്യാരക്ടർ വരാനായിട്ട് ഹോട്ട്സ്റ്റാറിൽ വരുന്നതാണ്. അപ്പൊ അതിലൊരു നല്ല വേഷം ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ വിനായകന്റെ സിനിമ, അതിൽ ഒരു ലീഡ് ക്യാരക്ടർ ഞാനാണ്. അതിൽ ജിയോ ബേബി ചേട്ടനുണ്ട്. അങ്ങനെ അതൊരു നല്ല വിശേഷമാണ്. പിന്നെ സുനിൽ ഇബ്രാഹിം സാറിൻ്റെ തേർഡ് മർഡർ എന്ന് പറഞ്ഞിട്ട്, അത് സൈജു കുറുപ്പ്, വിനയ് ഫോർട്ട്, ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ എനിക്ക് എൻ്റെ ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു പടം ഇറങ്ങാനുണ്ട്. ഇങ്ങനെ നല്ല കുറച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. അതിനി ഇറങ്ങണം, ഇതെല്ലാം ഇറങ്ങണം. പിന്നെ ചട്ടമ്പീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, അറിയോ? അവർ ഭയങ്കര ഫേമസാണ്. അവരൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു, അതിലേയും ലീഡ് ഞാനാ ചെയ്തു. അത് നല്ലൊരു വേറൊരു തരം ക്യാരക്ടറാണ്. അങ്ങനെ കുറെ നല്ല സിനിമകളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ 2024 നല്ലൊരു വർഷമായിരുന്നു. തീർച്ചയായിട്ടും കേട്ടോ, അത് 24 എനിക്ക് ഭയങ്കരമായിട്ടൊരു, എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആദ്യ പകുതി എനിക്ക് അങ്ങോട്ട് ഭയങ്കര റീച്ച് തന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് പകുതിയിൽ, രണ്ടാം പകുതിയിൽ വന്ന കുറെ നല്ല പടങ്ങളുടെ ഭാഗമായിട്ട്, ഈ പറഞ്ഞ നേരത്തെ ചെയ്തു വെച്ച പടങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് ഇതിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റി, നല്ല വിജയങ്ങളായി. പുതിയ സിനിമകളുടെ ഭാഗമാകുന്നു. ഇനിയും ഇറങ്ങാനുള്ളതും കുറെ നല്ല സിനിമകളാണ്, ചെയ്യാൻ പോകുന്നതും കുറച്ച് നല്ല പടങ്ങളാണ്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം തുടക്കത്തിൽ ചേട്ടൻ പറഞ്ഞു ഇപ്പോഴും ഒരു ആക്ടറായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഇപ്പോഴും അതിനു വേണ്ടി തന്നെ ഇങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. ഒരു ആക്ടറിനെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുമല്ലോ, ഈ സിനിമയിലൂടെ ഞാൻ മാറി, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തിലൂടെ ഞാൻ മാറി. അപ്പൊ ചേട്ടൻ എക്സ്പെക്ട് ചെയ്യുന്ന, ഇപ്പം കുറച്ച് സ്ക്രിപ്റ്റുകളൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ മാറും, ഇന്ന ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാറും എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ചേട്ടനെ പ്രെഡിക്ട് ചെയ്യാൻ എങ്ങാനും പറ്റുമോ? ഒരിക്കലും പറ്റില്ല കേട്ടോ, അതൊക്കെ എനിക്കറിയില്ല. അത് ഏത് പടം, മലയാള സിനിമ എസ്പെഷ്യലി മലയാള സിനിമ, ഒരിക്കലും നമുക്കൊരു പ്രെഡിക്ഷനിൽ ഒരു വെക്കാൻ പറ്റില്ല. ഏത് പടം വിജയിക്കുമെന്നോ, നമ്മൾ ഇനി എന്ത് നായകൻ കഥാപാത്രം ചെയ്തു എന്ന് പറഞ്ഞാലും പടം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷേ നമ്മളൊരു ചെറിയൊരു സംഭവമാണ് ചെയ്തത്, അതൊരു വലിയൊരു വിജയമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാധനം ആൾക്കാരിലേക്ക് എത്തും. കാര്യം അത്രയും ആൾക്കാർ കാണുകയാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ക്യാരക്ടറിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിനൊരു എൻ്റെ ഒരു ബ്രേക്ക് ആവും വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ 2018 എന്ന് പറയുന്ന പടം നമ്മുടെ ജൂഡ് ആൻ്റണി ജോസഫ് സാറിൻ്റെ പടമാണ്. അപ്പോൾ അത് ആ ക്യാരക്ടറെ വളരെ അപ്രതീക്ഷിതമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഹൈപ്പ് കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു അത്. ആ കടലിലെ സീനൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ എന്ത് പറയാൻ, ഭയങ്കര നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. അതൊക്കെ സാറിൻ്റെ ധൈര്യമാണ് നമ്മളെ ആ ക്യാരക്ടറിലേക്ക് വെക്കാൻ. ഞാൻ അല്ലാത്ത ഈ കടപ്പുറത്ത് നേരെ അടുത്ത് പോയിരിക്കാൻ ധൈര്യം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ കാണിക്കുന്നത് കടലിലെ തീർച്ചയായിട്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. ആ സാർ നമ്മളെ വിശ്വസിച്ചു, എന്നോട് പറഞ്ഞു ജുജേട്ടാ നിങ്ങൾ ചെയ്യും കേട്ടോ, ആ സാറിന് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് പറ്റും. അത് നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മളങ്ങ് ചെയ്യും. ഡയറക്ടർ നമ്മളെ വിശ്വസിച്ചാൽ നമ്മൾ ചെയ്യും 100%. അതെപ്പോഴും അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഡയറക്ടറുടെ ആക്ടറായിട്ട് ഇരിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം അവർക്ക് സന്തോഷം ഉണ്ടാവുന്നു നമ്മൾ ചെയ്യുന്നത്, അതാണല്ലോ ആത്യന്തികമായിട്ട് വേണ്ടത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ. ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, തുടക്കം മുതൽ ഇപ്പം നമ്മളൊരു അരമണിക്കൂർ സംസാരിച്ചു, ഇതുവരെ മുഖത്തെ ചിരി മാറ്റിയിട്ടില്ല. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. എനിക്ക് ചേട്ടൻ വർക്ക് ചെയ്യുന്ന ഓരോ സിനിമയിലെയും അതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ, ഈ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നോണ്ട് തന്നെ ചേട്ടൻ്റെ ഈ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് എന്തായാലും പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കത് കിട്ടിയത് കൊണ്ട് ആ ഒരു അനുഭവത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് കുറെ നേരം സംസാരിക്കാൻ പറ്റി. ഞാൻ പറഞ്ഞ പോലെ 2-3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് കണ്ടിട്ട് ഇപ്പൊ ഇന്റർവ്യൂ വരെ എത്തി, അതിലും ഒരുപാട് സന്തോഷം. ഒരുപാട് നല്ല 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 സിനിമകളുടെ ഭാഗമാവാൻ ഇനിയും സാധിക്കട്ടെ. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല നല്ല വലിയ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു അങ്ങനെ ആവട്ടെ, ഒരു വലിയ നടനായി മാറട്ടെ. ഇപ്പോഴേ ആണ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതെ, പിന്നെയും ഒരുപാട് വളർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. ആൻഡ് ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കും എല്ലാം ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.